നമസ്കാരം. IPL 2024ലെ ഏറ്റവും വലിയ സർപ്രൈസുകളിലൊന്ന് മുംബൈ ഇന്ത്യൻസിൻ്റെ ഡൗൺഫോള് തന്നെയാണ്. IPLലെ ഏറ്റവും മികച്ച ഫ്രാഞ്ചൈസികളൊന്നായ കഴിഞ്ഞൊരു 10 വർഷത്തെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന് ഏറ്റവും മികച്ച താരങ്ങളെ സമ്മാനിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ വിദേശ താരങ്ങളെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടീമിൻ്റെ പതനം സ്വന്തം ആരാധകരും അല്ലെങ്കിൽ എതിർ ടീമിലെ ആരാധകർ പോലും ആഗ്രഹിച്ച് കാണില്ലെന്ന് പറയാം. പല ടീമുകളും പരിതാപത്തോടുകൂടി തന്നെയാണ് മുംബൈയുടെ ഈ അവസ്ഥയെ നോക്കി കാണുന്നത്. ആദ്യ കുറച്ച് മത്സരങ്ങളൊക്കെ പരാജയപ്പെട്ടെങ്കിലും, അപ്പോൾ ഈ സൈബർ ആക്രമണങ്ങളൊക്കെ വളരെയധികം ശക്തമായിരുന്നെങ്കിലും, പിന്നീട് അങ്ങോട്ടൊരു സഹതാപ തരംഗമാണ് മുംബൈ ഇന്ത്യൻസിന് നേരെ അടിച്ചിരിക്കുന്നത്. ശരിക്കും എന്താണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഡൗൺഫോളിന് കാരണമായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. മുംബൈ ഇന്ത്യൻസിൻ്റെ ഡൗൺഫോളിൻ്റെ തുടക്കം 2022 IPL താരലേലമാണ്. താരലേലം എന്ന് പറയുമ്പോൾ ചില ടീമുകളെ സംബന്ധിച്ച് അതൊരു അനുഗ്രഹമാണെങ്കിൽ കൂടെ, ചില ടീമുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഞ്ച് തകർക്കുന്ന, അവരുടെ IPL ഹിസ്റ്ററിനെ തന്നെ മാറ്റിമറിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ്. 2022 IPL താരലേലം RCBയും ഡൽഹിയും മുംബൈയും പോലെയുള്ള ടീമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, എത്തോളം ടീമിലെ ക്രക്സ് ആയിട്ട് നിന്ന ചില താരങ്ങളെ അവർ IPL താരലേലത്തിലൂടെ കൈവിടുകയുണ്ടായിരുന്നു. ഹർദിക് പാണ്ഡ്യ, കൃണാൽ പാണ്ഡ്യ, ട്രെൻഡ് ബോൾട്ട്, രാഹുൽ ചഹർ, അങ്കുൽ റോയ്, ജയന്ത് യാദവ് പോലെയുള്ള ടീമിലെ വളരെ സോൾഫുള്ളായിട്ട് നിന്നിട്ടുള്ള ചില താരങ്ങളെ അവർ അപ്രതീക്ഷിതമായി കൈവിടുകയുണ്ടായി. ഈ കൈവിടലിലാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ പതനത്തിൻ്റെ തുടക്കം എന്ന് പറയേണ്ടി വരും. അവർ റീടൈൻ ചെയ്ത 4 താരങ്ങളുണ്ട്: രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ, കൈറൻ പൊളാർഡ്. ഇതിൽ കൈറൻ പൊളാർഡിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, ഒരു സീസൺ കളിച്ചപ്പോൾ അടുത്ത സീസണിലേക്ക് അദ്ദേഹം വിരമിക്കലേക്ക് പോവുകയും ചെയ്തു. ട്രെൻഡ് ബോൾട്ടിന് പകരം ഒരു റീപ്ലേസ്മെൻറ്റ് പോലെ കൊണ്ടുവന്ന ജോഫ്ര ആർച്ചറിൻ്റെ ചരിത്രം നമുക്ക് ഊന്നി ഊന്നി പറയേണ്ട കാര്യമില്ല. ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ജോഫ്ര ആർച്ചർ അവർ 8 കോടിക്ക് ടീമിലേക്ക് എത്തിക്കുകയും, അതേ 8 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ട്രെൻഡ് ബോൾട്ടിനെ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ മുംബൈ ആരാധകർക്ക് അത് ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു ചാപ്റ്റർ ആയിരിക്കും. രാഹുൽ ചഹറിന് പകരം അവർ പല താരങ്ങളെയും ഓപ്ഷൻ ബാറ്റിൽ ട്രൈ ചെയ്യുകയുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് മികച്ചൊരു സ്പിന്നറെ ടീമിലെത്തിക്കാനോ സ്പിൻ യൂണിറ്റ് ഭയങ്കരധികം എക്സ്പാൻഡ് ചെയ്യാനോ സാധിച്ചില്ല. ഒരു കാലത്ത് ഹർഭജൻ സിംഗ് ലീഡ് ചെയ്തിരുന്ന സ്പിൻ അറ്റാക്കിൽ പ്രഗ്യാനോജയും കുൽദീപ് യാദവും ചഹലും എല്ലാം ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ഏറ്റവും മെയിൻ സ്പിന്നറായിട്ട് നിൽക്കുന്നത് പീയൂഷ് ചൗളയാണ്. ചൗള അത്ര മോശം സ്പിന്നറല്ല, പക്ഷേ ചൗളയോടൊപ്പം തന്നെ ഒരു കോർ സ്പിന്നർ ഉണ്ടെങ്കിൽ മാത്രമേ ചൗളയുടെ 4 ഓവറുകൾ വളരെ എഫക്റ്റീവായിട്ട് മുംബൈ ഇന്ത്യൻസിന് ലഭിക്കുകയുള്ളൂ. പിന്നീട് അങ്ങോട്ട് പല താരങ്ങളെയും മുംബൈ ഇന്ത്യൻസ് 2 സീസണുകളിലായിട്ട് ട്രൈ ചെയ്തു. എന്നാൽ അതിനേക്കാളൊക്കെ മികച്ചൊരു ടീമിനെ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയത് 2024 ഓക്ഷന് വേണ്ടിയിട്ടാണ്. ജെറാർഡ് കോഹ്ലിയെയും മധുശങ്കനെയും ഒക്കെ അവർ ടീമിലേക്ക് എത്തിച്ച് ഭയങ്കര സെറ്റ് ടീമാകുമെന്ന് മുംബൈ വിചാരിച്ചിടത്തു നിന്നാണ് ജേസൺ ബെഹൻട്രോഫിനും മധുശങ്കയ്ക്കും ലൂക്ക് വുഡിനും ഈ പരിക്കേൽക്കുന്നത്. ഈ 3 ലെഫ്റ്റ് ആം പേസർമാരുടെ പരിക്ക് മുംബൈയെ 4th choice ആയിട്ടുള്ള മപ്പാക്കനെ കളിപ്പിക്കാൻ ഫോഴ്സ്ഡ് ആവുന്നു. മപ്പാക്ക കളിച്ച കളി മുംബൈ ആരാധകർക്ക് ഒരു പേടി സ്വപ്നമായിട്ട് ഇന്നും തുടരുകയാണ്. മാത്രമല്ല, ജസ്പ്രീത് ബുംറയുടെ ഒത്യാൾ പ്രകടനമാണ് ഈ സീസണിൽ മുൻപോട്ട് മുംബൈയെ കൊണ്ടുപോകുന്നത്. മുംബൈക്കൊരു 3rd seamer റൺസ് വഴങ്ങുന്നത് അത്ര വലിയ പുതുമയുള്ള കാര്യമല്ല. ഒരു കാലത്ത് മലിംഗയും ബുംറയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കൂടെ പല ബോളർമാരും റൺസ് വഴങ്ങിയിട്ടുണ്ട്. പക്ഷേ എഫക്റ്റീവായിട്ട് മികച്ച സ്പെല്ലുകൾ എറിയുന്ന ബോളേഴ്സും കംബാക്ക് കൊടുക്കാൻ മുംബൈക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലെ പ്രത്യേകത. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ ബോളിംഗ് തന്നെയാണ് ഏറ്റവും വലിയ ഫ്ലോപ്പിസ്റ്റ് ആയിട്ട് പറഞ്ഞു വരുന്നത്. കാരണം കൈറൻ പൊളാർഡും ഹർദിക് പാണ്ഡ്യയും പോയതിനു ശേഷം അവർക്ക് ഒരു പരിധി വരെ ക്യാമറൺ ഗ്രീനിലൂടെയും ടിം ഡേവിഡിലൂടെയും തിലക് വർമ്മയിലൂടെയൊക്കെ ഒരു പരിധി വരെ അവർക്ക് പല ആസ്പെക്റ്റുകളും റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ ഒരു പൊട്ടൻഷ്യൽ മാച്ച് വിന്നർ എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവ് തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അത് ഈ കൊല്ലം തുടരുകയാണ്. സൂര്യയുടെ ഒറ്റയാൾ പ്രകടനം പല മത്സരങ്ങളൊക്കെ ഉണ്ട്. മുൻ സീസണുകളേക്കാൾ അപേക്ഷിച്ച് രോഹിത് ശർമ്മയുടെ ഫോം മുംബൈക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നു സീസണിൻ്റെ ആദ്യ പാദം. എന്നാൽ 2nd പാദത്തിലേക്ക് വരുമ്പോൾ വൺബം ഫ്ലോപ്പായിട്ട് രോഹിത് മാറുന്നത് മുംബൈക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നതാണ് പലർക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ. ഹർദിക് പാണ്ഡ്യയുടെ എൻട്രിയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഏറ്റവും വലിയ മാറ്റങ്ങളിലേക്ക് വഴിതെളിച്ചത്. കാരണം ഗുജറാത്ത് ടൈറ്റൻസ് ഹർദിക്കിൻ്റെ ടീമായിരുന്നുവെങ്കിൽ മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയുടെ ടീമിനെ ഹർദിക്ക് ഏറ്റെടുക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. ഹർദിക്കിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ മുംബൈ ഇന്ത്യൻസിന് തെറ്റുപറ്റിയിട്ടൊന്നുമില്ല. കാരണം അവരുണ്ടാക്കിയെടുത്തൊരു ബ്രാൻഡാണ്, പോസ്റ്റർ ബോയാക്കാൻ പറ്റിയ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ മുംബൈ ആരാധകരടക്കം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. മാത്രമല്ല ടീമിനോടുള്ള ആരാധകരുടെ ലോയാലിറ്റി അടക്കം വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം കൂടിയായിരുന്നു ഇത്.
മാത്രമല്ല ടീമിലെ രണ്ട് വിഭാഗക്കാരായതും ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴും ടീമിൽ രോഹിത് ഘടകവും ഹർദിക് ഘടകവും ഉണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളും സോഷ്യൽ മീഡിയ ബൂമിങ്ങും പറഞ്ഞ ഗ്രൗണ്ടിൽ വെച്ച് ചീത്തവിളിയൊക്കെ ഹർദിക് എന്ന ബാറ്ററെയും ബോളറെയും ഫീൽഡറെയും പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വളരെ ഫ്രീ ആയി ഗുജറാത്തിലും മുംബൈയിലൊക്കെ മുമ്പ് കളിച്ചിരുന്ന ഹർദിക് ഒരു തീക്കരലിന് മുകളിൽ കളിക്കുന്ന ഒരു പ്രവണതയിലാണ് എല്ലാ മത്സരങ്ങൾക്കും ഇറങ്ങുന്നത്. അദ്ദേഹം ഒരു ഫേക്ക് സ്മൈൽ എപ്പോഴും ഫേസിൽ ഉണ്ടാവാറുണ്ട്. അദ്ദേഹം എന്ന ഹാർഡ് ഹിറ്റിംഗ് എബിലിറ്റിയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആങ്കറിങ്ങളോട് പോലും കളിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഹർദിക് ഒരു പ്രഷർ സിറ്റുവേഷനിലാകുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ പോകുന്ന ഒരു ചോദ്യം മാർക്ക് ബൗച്ചർ എന്ന ഹെഡ് കോച്ചിലേക്കാണ്. മാർക്ക് ബൗച്ചർക്ക് ക്യാമറോൺ ഗ്രീനെ വിട്ടുകൊടുക്കാനായിരുന്നു താല്പര്യം. പൊളാർഡിനെ ഫോസ്റ്റ് റിട്ടയർമെൻറ്റിലേക്ക് വിട്ടതുപോലും മാർക്ക് ബൗച്ചറിൻ്റെ ഇമ്പാക്റ്റിലാണെന്നുള്ള വാർത്തകൾ വളരെയധികം സജീവമാണ്. രോഹിത് ശർമ്മയുടെ പ്രയോറിറ്റി സൈനിങ് ആയിട്ടുള്ള ക്യാമറോൺ ഗ്രീനെ റീറ്റെയിൻ ചെയ്യാണ്ട് ഹാർദിക് പാണ്ഡ്യ തിരിച്ചു കൊണ്ടുവന്നത് ടീമിലെ എന്തെങ്കിലും വലിയ ഭിന്നതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല മാർക്ക് ബൗച്ചർ എടുക്കുന്ന പല ടീം മാറ്റങ്ങൾ പോലും വലിയ രീതിയിൽ മുംബൈക്ക് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ഹർദിക് പാണ്ഡ്യയും മാർക്ക് ബൗച്ചറും നേരിട്ട പ്രസ് മീറ്റിൽ പല ചോദ്യങ്ങളും അഭിമുഖീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മാധ്യമങ്ങൾ ചോദിച്ചിട്ടുള്ള ഏറ്റവും വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ഒരു ക്യാപ്റ്റൻസി ക്ലോസിനെ പറ്റിയിട്ട്. ആ ചോദ്യം ചോദിച്ചുടനെ തന്നെ ആ ജേർണലിസ്റ്റിനെ മുംബൈ മാനേജ്മെൻറ് തടയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നീട്ടുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ ഫ്യൂച്ചറിലേക്ക് തന്നെയാണ്. ഇനി വരാൻ പോകുന്ന മെഗാ താരലേലത്തിൽ മുംബൈ ഏതൊരു അപ്രോച്ച് ആയിരിക്കും സ്വീകരിക്കാൻ പോവുക, അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയെ റീറ്റെയിൻ ചെയ്ത് ഏതൊക്കെ താരങ്ങളെ ഒപ്പം നിർത്തിയായിരിക്കും മുംബൈ ഓക്ഷന് വേണ്ടി മുന്നോട്ട് പോവുക, ഏതൊക്കെ താരങ്ങളുടെ തൊപ്പിയായിരിക്കും മുംബൈ ക്യാപ്പിൽ നിന്നും തെറിക്കാൻ പോകുന്നത്, രോഹിത് ശർമ്മ യുഗം മുംബൈ ഇന്ത്യൻസിൽ അവസാനിച്ചു എന്നീ ഒരുപാട് ചോദ്യങ്ങൾ മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് മുന്നിലുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ മുംബൈയുടെ പ്രശ്നങ്ങളും സോൾവ് ആവുകയും ചെയ്യും. ആരാധകർക്ക് ആ ടീമിനോടുള്ള സ്നേഹം വീണ്ടും പഴയപോലെ വരാനുള്ള സാധ്യതകളുമുണ്ട്. 2025 താരലേലം മുംബൈയുടെ ചരിത്രം മാറ്റിമറിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. അതിലൊരു പോസിറ്റീവ് മാറ്റമില്ലെങ്കിൽ ഒരു പക്ഷേ ഐ പി എൽ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഡൗൺഫോളിനായിരിക്കും സാക്ഷ്യം വഹിക്കാൻ നമ്മൾ പോകുന്നത്.